അതിജീവനത്തിനായി വ്യാപാരികൾ ബന്ദല്ലെങ്കിൽ ഹർത്താലാണ് സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരങ്ങേറിയിരിക്കുന്ന സമരമുറ കേരളം ഇന്നേവരെ കാണാത്ത വ്യത്യസ്തമായ സമരമുറയുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്ത് നവംബർ 3-ന് വ്യാപാര ബന്ദ് ഇന്നേവരെ കേരളം കാണാത്ത വ്യത്യസ്തമായ സമരമുറയാണിതെന്നും ഇതും വരും കാലങ്ങളിൽ ഏതൊരു സംഘടനയ്ക്കും പ്രത്യുൽപാദനപരമായി സമരം ചെയ്യുന്നതിനുള്ള പുതിയ മാർഗം തുറക്കുകയാണെന്നും ഇതോടൊപ്പം തന്നെ അന്നേ ദിവസം കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് മുഴുവൻ സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലും പ്രധാന ജംഗ്ഷനിലും ധർണ നടത്തുമെന്നും സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ പി സി ജേക്കബ് മീഡിയ മൈൻഡ് ന്യൂസിനോട് പറഞ്ഞു. നവംബർ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഒരു വ്യത്യസ്തമായ സമരശൈലിയിലൂടെ ഗവൺമെൻറ്റിൻ്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വ്യാപാര രംഗത്തുണ്ടായിട്ടുള്ള ഒട്ടനവധി ക്ലേശകരമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് ഇന്നുവരെ ലഭിച്ചിട്ടില്ല. അടിസ്ഥാനപരമായ സഹകരണവും ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് വ്യാപാരി സമൂഹത്തിന് ലഭിച്ചിട്ടില്ല. ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വർഗം കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹമാണ്. റവന്യൂ വരുമാനത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ആവശ്യത്തിലധികം നിയമങ്ങളും അനുവാദവും കൊടുത്തുകൊണ്ട് അധികാരപ്പെടുത്തി സമൂഹത്തിലേക്ക് പറഞ്ഞേക്കും വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഒരു ശൈലി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പ്രതികരിക്കേണ്ടത് ഞങ്ങളൊരു പുതിയ സമരശൈലിയിലൂടെയാണ്. പൊതുജനങ്ങളെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ഗവൺമെൻറ്റിനെയും ഒരേ ദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരം ആവിഷ്കരിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഞങ്ങളുടെ അന്നദാതാക്കൾ ആയിട്ടുള്ള പൊതുജനങ്ങൾ ഞങ്ങളോട് പൂർണ്ണമായി സഹകരിക്കേണ്ടതിലേക്ക് ആണ് ഞങ്ങൾ ഈ പുതിയ ശൈലി രാവിലെ 9-10 മണി മുതൽ 12 മണി വരെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ തുറന്നിരുന്ന് കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളുടെ സ്ഥാപനങ്ങൾ തുറന്നിരുന്ന് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ വ്യാപാരം ഒന്നും ചെയ്യില്ല, ചെയ്യുന്നുമില്ല. ഞങ്ങളുടെ ഒരു സമരം പുതിയൊരു ശൈലിയിലേക്ക് കടത്തിവിടുകയാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഭാഗികമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഒറ്റച്ചെരുപ്പ് നിർമ്മിക്കുന്ന ഒരു ശൈലിയിലൂടെ ഞങ്ങളൊരു സമരമുറ ആവിഷ്കരിക്കുകയാണ്. ഇതൊരു പുതിയ സമരമാണ്, പുതിയ രീതിയിലുള്ളൊരു സമരമാണ്. ഇതൊരു സൂചനാ സമരമാണ്. ഇത് ഗവൺമെൻറ് തക്കതായ ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെടേണ്ട ഒരു സാഹചര്യം, ഒരു സമ്മർദ്ദിത സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സമരമുറയിലൂടെ ഞങ്ങൾ അറിയിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയതര സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വേറിട്ട ശ്രദ്ധ ക്ഷണിക്കൽ സമരം ഉളവാക്കുന്ന മാറ്റത്തിനായി കാത്തിരിക്കുകയാണ് കേരള സമൂഹം.